അടൂർ ഗോപാലകൃഷ്ണൻ മലയാള സിനിമയുടെ യശസ് ഉത്തരോത്തരം എത്തിച്ച മഹാനായ ചലച്ചിത്രകാരനാണ്. ഏറ്റവും ഒടുവിൽ ചിത്രീകരിക്കാൻ പോകുന്ന സിനിമയും അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. ദിലീപിനെയും കാവ്യ മാധവനെയും നായിക നായകന്മാരാക്കി പിന്നെയും എന്ന പേരിൽ ഒരു സിനിമ. എന്തുകൊണ്ടാണ് ദിലീപിനെയും കാവ്യയെയും പോലുള്ള വാണിജ്യ സിനിമാക്കാരെ അടൂർ അഭിനയിപ്പിക്കുന്നത്? എന്റെ ആദ്യത്തെ സിനിമ തന്നെ മലയാള സിനിമയിലെ ഏറ്റവും മേൽത്തട്ടിൽ നിന്ന രണ്ട് നടനും നടിയുമാണ് അഭിനയിച്ചിരുന്നത്, മധു ശാരദ. അപ്പോൾ എന്റെ അപ്പോഴുള്ള ദുരുദ്ദേശമേ ഉള്ളൂ ഇപ്പോഴും. ആ ദുരുദ്ദേശം ഒടുവിൽ ദിലീപിലേക്ക് എത്താൻ എന്താണ് കാരണം? ദിലീപിനെ അത്രയ്ക്കങ്ങ് ഇഷ്ടമാണോ? എനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ള ഒരു നടനാണ് ദിലീപ്. വളരെ കാലമായിട്ട് ഞാൻ ദിലീപിനെ ഒരു റോളിലെ പ്രധാനപ്പെട്ട റോളിൽ കാസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആളാണ്. പക്ഷേ ദിലീപിന് ചേരുന്ന റോള് വരണം അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു. ഇപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ദിലീപ് ഇതിന് ചേരുന്ന ആളാണെന്ന് തോന്നി. ഞാൻ ബന്ധപ്പെട്ടു. ഏറ്റവും ഉത്തമമായൊരു പിന്നെ കാസ്റ്റിംഗാണ് ഞാൻ നടത്തിയതെന്ന് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ദിലീപിനെയും കാവ്യയെയും ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ജോഡികളാക്കി അഭിനയിപ്പിക്കുകയാണ്. അവരുടെ പ്രതിഫലമൊക്കെ കൂട്ടി വരുമ്പോൾ വൻ ചെലവ് വരും. ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണോ സാർ പ്ലാൻ ചെയ്യുന്നത്? ഞാൻ വലിയ ഈ പണ്ടാരം ബഡ്ജറ്റിലൊന്നും പടം എടുക്കുന്ന ആളല്ല. പടം എടുക്കുന്നതിന് പണം വേണം, അത്യാവശ്യം ബഡ്ജറ്റൊക്കെ മതി. അതിനല്ലാതിനപ്പുറം പോയിട്ട് അനാവശ്യങ്ങൾക്ക് ഒന്നും ചിലവാക്കിയില്ല. ദിലീപിനെയും കാവ്യയൊക്കെ കാണുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്, അവരൊന്നും അവരെ ഈ സാധാരണ അവർക്ക് പടങ്ങളിലൊക്കെ കിട്ടുന്ന പ്രതിഫലം ഒന്നും കിട്ടത്തില്ല ഇതിൽ. പക്ഷേ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കാവ്യൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടറിയാം. ഇതിന് ഞാൻ കള്ളം പറയാമല്ലെന്നറിയാം. ദിലീപിന് അടൂരിന്റെ ഈ തീരുമാനം ഒരു സർപ്രൈസ് തന്നെയായിരുന്നു അത്രേ. ഇനി പടങ്ങൾ ബോക്സ് ഓഫീസിൽ പൊട്ടിത്തകരുമ്പോഴുള്ള പതിവ് നമ്പർ ആകുമോ? ജീവിതത്തില് ഭാഗ്യങ്ങൾ പലതരത്തിൽ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അഭിനയിക്കണമെന്ന്. അഭിനയം തുടങ്ങിയ സമയത്ത് ഒരു ചാൻസ് ചോദിച്ചു പോയിട്ടുള്ളത് സാറിൻ്റെ വീട്ടിൽ മാത്രമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സാറിൻ്റെ അടുത്ത് നേരിട്ട് പോയി ചോദിച്ചു, സാറ് എന്നൊരു സിനിമയിൽ എന്തെങ്കിലും ഒരു ചെറിയ വേഷം, കാരണം ലോക സിനിമയിൽ ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യൻ സിനിമയിൽ നിന്നറിയാവുന്ന നമുക്ക് ഏറ്റവും നമ്മൾ ബഹുമാനിക്കുന്ന നമ്മുടെ ഒരു അഹങ്കാരം ആയ സംവിധായകൻ അദ്ദേഹത്തിൻ്റെ സിനിമകൾ, അപ്പം അതിൻ്റെ ഒരു ഭാഗമാവാൻ എപ്പോഴെങ്കിലും ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ. ഇപ്പം എന്നെങ്ങാനും കാണുന്നുണ്ടോ അറിയുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ നേരിട്ട് പോയി ചോദിച്ചു, സാറേ ഇങ്ങനെയാണ്, പിന്നെ എൻ്റെ പേരും ഗോപാലകൃഷ്ണൻ എന്നുള്ളതുകൊണ്ട് ഒരു സ്നേഹം. അതൊക്കെ ശരി, തീക്ഷ്ണമായ പ്രണയമാണ് സിനിമയുടെ ഭാവം എന്ന് അടൂർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദിലീപിന്റെയും കാവ്യയുടെയും പ്രായം വെച്ച് വല്ല വാർദ്ധക്യ പ്രണയവും ആയിരിക്കുമോ പടം? പിന്നെ ന്യൂ ജനറേഷനായിട്ട് നമ്മൾ അടിച്ചു നിൽക്കുന്ന സമയത്ത് വാർദ്ധക്യ പ്രണയം എന്നൊന്നും പറയരുത് കേട്ടോ. ചിരിച്ചു തള്ളണ്ട, പ്രായമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ന്യൂ ജനറേഷൻ കാലത്ത് അടൂർ ആ കഥയെ വാർദ്ധക്യ പ്രണയമാക്കി മാറ്റിക്കളയുമോ എന്ന് പലർക്കും പേടിയുണ്ട്. ഏത് പ്രായത്തിലും പ്രണയിക്കാം, ഏത് പ്രായത്തിലും പ്രണയിക്കാം. നമ്മളൊക്കെ ജീവിതത്തെ, ഞങ്ങളൊക്കെ ഈ പ്രണയം എന്ന് പറയുമ്പോൾ ആണും പെണ്ണും എൻ്റെ യുവത്വത്തിൽ നടത്തുന്ന പ്രണയം മാത്രമല്ല, ഏത് പ്രായത്തിലും ജീവിതത്തോട് പ്രണയം തോന്നാം. ജീവിതത്തോടുള്ള പ്രണയം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം തീരുന്നു. അപ്പോൾ ഇന്ന പ്രായമൊന്നുമില്ല. പക്ഷെ കുട്ടികളങ്ങനെ പ്രണയം വേണ്ട. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ പ്രണയം തുടങ്ങിയാൽ ശരിയാവത്തില്ല, ഒരു പ്രായമൊക്കെ ആയതിനു ശേഷം മതി. അതാണ് അടൂർ സാറ് പറയുന്നത്. ദിലീപ് ആകപ്പാടെ കുഴഞ്ഞു പോകാൻ ഇടയുണ്ട്. കടുത്ത ഭാവഭേദങ്ങളൊക്കെ എന്തായാലും പ്രകടിപ്പിക്കേണ്ടി വരും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പ്രസ് മീറ്റിൽ വന്നതിന്റെ പുറത്ത് അതും ഇത് പറഞ്ഞു പുറത്താക്കരുത്? ഇല്ല, പുറത്താക്കാൻ ഒന്നും മെനക്കെടുന്നില്ല. അതുകൊണ്ട് ദിലീപിനെ വെറുതെ വിടാം. ഇനി കാവ്യയാണെങ്കിൽ അടൂറിന്റെ ചിത്രത്തിൽ നേരത്തെയും അഭിനയിച്ചിട്ടുമുണ്ട്. ഇത് രണ്ടാമത്തെ സിനിമയാണ്. സാറിന്റെ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഥാപുരുഷൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇന്ന ഇന്ന പ്രായത്തിലുള്ള കുട്ടികൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ അച്ഛൻ എൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്ത. എന്നിട്ട് എനിക്ക് ഉറപ്പായിരുന്നു എന്നെ വിളിക്കും വിളിക്കുന്നു, പക്ഷെ എന്നെ വിളിച്ചേ ഇല്ല. എന്ന് ചേച്ചി പറഞ്ഞു. എന്നിട്ട് പിന്നെ മാഗസീനിലെ ആൾക്കാരൊക്കെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ വന്നപ്പോഴാണ് എന്നെ സെലക്ട് ചെയ്തില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാൻ
നമ്മളൊന്നും ഒരിക്കലും വിളിക്കില്ലായിരിക്കും എന്നുള്ളൊരു ചിന്തയിലല്ലേ ഇരിക്കുന്നുള്ളൂ. ഇപ്പൊ ദിലീപേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ സാറ് നമ്മളൊക്കെ അഭിനയിക്കുന്ന സിനിമകൾ കാണുന്നുണ്ടോ, നമ്മളൊക്കെ ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്ന് സാർ അറിയുന്നുണ്ടോ, ഇതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. പക്ഷെ സാർ എല്ലാ സിനിമയും കാണുന്നുണ്ട്, സാർ എല്ലാ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, അത് കൂടെ വർക്ക് ചെയ്യുമ്പോൾ മാത്രം മനസ്സിലാവുള്ളൂ. ആദ്യ സിനിമ കഴിഞ്ഞ് വീണ്ടും അടൂർ ഗോപാലകൃഷ്ണൻ എന്ന മഹാനായ ചലച്ചിത്രകാരൻ വിളിക്കുമെന്ന് കരുതിയതാണോ? വിജയൻ അങ്കിളിന് അടുത്ത് ഞാൻ ചോദിച്ചു, വിജയൻ അങ്കിൾ ഈ അടൂർ സാർ ഇനി എപ്പോഴാണ് പടം എടുക്കുക? അപ്പൊ പറഞ്ഞു, സാറ് ഇനി ഈ പടം കഴിഞ്ഞ ഒരു 4-5 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ പടം എടുക്കുള്ളൂ. അപ്പൊ ഇത് 2008 2009 10 11 12 13 എടുക്കുള്ളൂ, ഇനി 13 എടുക്കുള്ളൂ. അപ്പൊ ഇത് എന്റെ ആദ്യത്തെ അവസാനത്തെയും പടമായിരിക്കും കേട്ടോ. എന്താ കാരണം, 2008 കഴിഞ്ഞ എന്റെ കല്യാണമൊക്കെ കഴിയും, അപ്പോ എന്നെ അഭിനയിക്കാനൊന്നും വിടില്ല. അപ്പൊ ഇതായിരിക്കുമല്ലോ ആദ്യത്തെ അവസാനത്തെ പടം, അപ്പൊ അത് അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്യാല്ലേ. ഇത് സാറിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു അത്, എന്നിട്ട് സാറ് പിന്നെ എന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ പേടിച്ചിട്ടൊക്കെയാ നിന്നത്, സാറ് ഇതൊക്കെ എങ്ങനെ എടുക്കുന്നു നമുക്ക് അറിയില്ലല്ലോ, എന്നെ അറിയില്ലല്ലോ, എന്നെ അറിയണവർക്ക് ഓക്കെ ഇതിങ്ങനെ ഇതിന്റെ അപ്പുറമൊക്കെ ചോദിക്കുന്ന വിചാരിക്കും. പക്ഷെ സാറിന് തന്നെ അത് സാറ് വളരെ എന്താ പറയാ വളരെ ഇതായിട്ട് എടുത്തു, ഒരുപാട് സംസാരിച്ചു. ഷോട്ട് എടുക്കുന്ന സമയത്ത് പിന്നെ വളരെ സൈലന്റ് ആണ് ലൊക്കേഷൻ, അത്രയും സൈലന്റ് ആയിട്ടുള്ള ലൊക്കേഷൻ നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല. അതൊക്കെ പോട്ടെ, അടൂറിന്റെ സിനിമയൊക്കെ ആകുമ്പോൾ ആഗോള പ്രശസ്തി ലഭിച്ചേക്കാവുന്ന കലാസൃഷ്ടികളാണ്. എന്നാൽ നിർമ്മാതാക്കളെ തൃപ്തിപ്പെടുത്താൻ കഴിയാറുണ്ടോ? പ്രൊഡ്യൂസർമാർ സിനിമയുടെ സ്വഭാവമൊക്കെ കേട്ട് കഴിയുമ്പോൾ പിന്മാറുന്ന ഏർപ്പാടുണ്ടോ? അപൂർവം ചിലര് പിന്നെ എന്റെ അടുക്ക വന്നിട്ട് സിനിമ എടുക്കാൻ, അത് വലിയ പ്രൊഡ്യൂസേഴ്സ് ഒന്നും ആയിരിക്കില്ല, പടം എടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവര് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് യാതൊരു ഗ്യാരണ്ടിയും തരാൻ പറ്റുകയില്ല ഈ പടം വിജയകരമാകുമെന്നോ മുടക്കി മുതൽ തിരിച്ചു കിട്ടുമെന്ന് പോലും എനിക്ക് യാതൊരു ഗ്യാരണ്ടിയും തരാൻ പറ്റുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ മുടക്കുന്ന മുതൽ മുഴുവനും നഷ്ടമായാലും അത് സഹിക്കാനുള്ള ത്രാണിയുള്ള ആളാണോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. ഇതും വളരെ അപകടകരമായ ചോദ്യമാണ്. ആ ചോദ്യത്തിൽ തന്നെ പലരും പിന്മാറിപ്പോയിട്ടുണ്ട്. നല്ലത്, കാരണം ഞാൻ കാരണം ഒരാൾ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ പിറ്റേ ദിവസം പാപ്പരായി എന്ന് കേൾക്കുന്നത് എനിക്ക് വലിയ സങ്കടമാണ്. ജീവിതത്തിൽ എൻ്റെ സിനിമ ഒരാൾ പിന്നെ ഒരു ഒരു സിനിമ എടുത്തില്ലെന്ന് ധരിച്ച് യാതൊരു കുഴപ്പം സമൂഹത്തിന് സംഭവിക്കാൻ പോകുന്നില്ല. എന്റെ ഒരു തൊഴിലായതുകൊണ്ട് ഞാൻ ചെയ്യുന്നുള്ളൂ. അടൂരിന്റെ ഈ ചിത്രവും മലയാള സിനിമയുടെ മഹാത്മ്യം വാനോളം ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കാം. വിജയാശംസകളോടെ അടുത്ത ഇടവേളയിലേക്ക്. അത് കഴിഞ്ഞ് ഹോളി. हर रंग बरसे मैडम कांग्रेस वाली रंग बरसे।